السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين بفضل الله أما بعد. ഞാൻ അംജദ് ടി ആലിയ സാനിയ വിദ്യാർത്ഥിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമായ, എല്ലാവർക്കും അറിയുന്ന ഒരു ഹാസ്യ കഥാപാത്രമുണ്ട്. നാം എല്ലാവരും പല പുസ്തകങ്ങളിൽ നിന്നും പല മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞ ഒരു ഹാസ്യ കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ കഥകൾ ചിരിപ്പിക്കുന്നതാണെങ്കിൽ പോലും അത് വീണ്ടും നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ, വീണ്ടും അതെടുത്തൊന്ന് വായിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന ഒരു പിടി ഗുണപാഠം അതിൽ നിന്നും നമുക്ക് ലഭ്യമാവും. അദ്ദേഹമാണ് മുല്ല നസ്രുദ്ദീൻ. മുല്ല നസ്രുദ്ദീൻ അറിയാത്തവരായിട്ട് നമ്മളിൽ ആരും ഉണ്ടാവില്ല എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ നിന്ന് തുടങ്ങാം ഇൻഷാല്ലാ. അപ്പോൾ ഒരു ദിവസം മുല്ല നസ്രുദ്ദീനും തൻ്റെ രണ്ട് കൂട്ടുകാരും കവലയിൽ നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് വഴിപോക്കനായ ഒരു കഥ പറഞ്ഞ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ അതിലൂടെ വന്ന് അവർക്ക് മുമ്പിൽ ഒരു കഥ പറയാൻ തുടങ്ങി. അങ്ങനെ കഥ അവസാനിച്ചു. കഥ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകേടുകൊണ്ടും തമാശ അവതരിപ്പിക്കാനുള്ള കഴിവുകേടുകൊണ്ടുമൊക്കെ ആളുകൾക്ക് കഥ രസിച്ചില്ല. എന്നാലും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുല്ല ചിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ മറ്റുള്ളവർ അതിനുമാത്രം ഒന്നും ചെയ്യാതെ അതങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ കഥ പറഞ്ഞ് അദ്ദേഹം പോയതിന് ശേഷം തൻ്റെ കൂട്ടുകാർ മുല്ലയോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഈ കഥ കേട്ട് ചിരിച്ചത്? എന്തുമാത്രം കോമഡിയാണ് അദ്ദേഹം പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ടിരുന്നു. ഇനിയും ഇത് തുടർന്ന് അദ്ദേഹം പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ മുല്ലയെ പരിഹസിച്ചു കൊണ്ടിരുന്നു. അപ്പൊ മുല്ല ഒരു കാര്യം അവരോട് പറഞ്ഞു, അദ്ദേഹം അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് എത്രത്തോളം വിഷമമുണ്ടാവും എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അത്രത്തോളം വിഷമമുണ്ടാവും, മനഃപൂർവ്വം നമ്മൾ ഒരാളെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറെ സംസാരിച്ചു അവരോട്. അത് അവസാനം പറഞ്ഞു, വിമർശനം മാത്രമല്ല അശ്രദ്ധയും ഒരാളുടെ ഹൃദയത്തെ തകർക്കും എന്നുള്ളത് കൂടി മുല്ല തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു ചെറിയ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്തെന്ന് വെച്ചാൽ, പ്രോത്സാഹനം എന്നുള്ളത് ഒരു ഇൻസ്പിറേഷനാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രോത്സാഹനം എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മളിൽ പലരും പല മേഖലകളിൽ പ്രാസംഗികരായിട്ടും മറ്റുമൊക്കെ തുടർന്നു പോകുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, നമുക്ക് ഒരു പരിപാടി അവതരിപ്പിച്ചിട്ട് നമുക്ക് ആഗ്രഹിച്ച നാം ഉദ്ദേശിച്ച രീതിയിൽ പ്രോത്സാഹനം ലഭിച്ചില്ല എങ്കിൽ എത്രത്തോളം നമ്മുടെ മനസ്സിന് അത് വിഷമം ഉണ്ടാവും നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ പറയുന്നത്, നാം ഒരു പരിപാടി അവതരിപ്പിച്ചാൽ എല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ടല്ല പരിപാടികൾ അവതരിപ്പിക്കുന്നത്. തൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയും അതുപോലെ തന്നെ അതിജീവനത്തിന് വേണ്ടിയുമൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നവരാണ് പലരും. അപ്പോൾ സുഹൃത്തുക്കളെ, പറയാനുള്ളത് നാം കയ്യടികൾക്കും അതുപോലെ തന്നെ പ്രോത്സാഹനത്തിനൊന്നും പിശുക്ക് കാണിക്കാതെ മുന്നോട്ട് പോവുക. നാം നമ്മുടെ പ്രോത്സാഹനം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയോ നല്ലൊരു കാര്യമാണ്. ഈയൊരു ചെറിയൊരു മെസ്സേജ് നിങ്ങളിലേക്ക് ഇട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദമാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.